വീഡിയോ സെഗ്മെന്റ് വരുന്ന ആളിനെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. കോമഡി ഉത്സവത്തിന്റെ നെടുന്തൂണായ അവതാരകരിലെ അവതാരം മിഥുൻ രമേശിന്റെ രൂപസാദൃശ്യവും ഭാവ പകർച്ചകളുമായി ഉത്സവവേദിയെ ഞെട്ടിപ്പിക്കാനൊരുങ്ങുന്ന കലാകാരൻ ഫവാസ് എറണാകുളത്തെ സിയോൺ ഓട്ടോ ആക്സസറീസിൽ സ്റ്റോർ ആൻഡ് മാർക്കറ്റിംഗ് മാനേജറായി ജോലി ചെയ്യുകയാണ് ഈ കലായൗവനം. കോഴിക്കോട് സ്വദേശിയായ ഫവാസ് ടിക്ടോക്ക് വീഡിയോയിലൂടെയാണ് സോഷ്യൽ മീഡിയയുടെ ഹൃദയം കവർന്നത്. മിഥുൻ രമേശിന്റെ ഡയലോഗോടുകൂടിയ ഈ വീഡിയോ ലക്ഷക്കണക്കിന് പ്രേക്ഷകരെയാണ് ഒരേ സമയം ആകർഷിച്ചത്. മിമിക്രിയിലും അഭിനയത്തിലും ഒരുപോലെ മികവ് പുലർത്തുന്ന ഈ കോഴിക്കോട് സ്വദേശി കോമഡി ഉത്സവത്തിന്റെയും മിഥുന്റെയും വലിയ ആരാധകൻ കൂടിയാണ്. ഫവാസിന് ചിരി ഉത്സവ വേദിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് ഫോർവേഡ് കിട്ടിയ ഒരു സംഭവമാണ്. കാരണം സത്യം പറഞ്ഞാൽ അസൂയ എന്ന് വെച്ചാൽ എന്നെക്കാളും കാണാനും കൊള്ളാം എന്റെ രീതിയിൽ. ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെയല്ല, എന്റെ ലുക്കില് എന്നെക്കാളും കാണാൻ കൊള്ളാം. അങ്ങനെ ഒരാള് ഗംഭീരമായിട്ട് ടിക്ടോക്കില് ഞാൻ എനിക്കിട്ട് പണി കിട്ടിയ സാധനങ്ങളെല്ലാം തന്നെ പുള്ളി ചെയ്യുന്നത് ഒരുപാട് പേര് അയച്ചു തന്നെ അപ്പോ പുള്ളിയെ കണ്ടുപിടിച്ച് ഇവിടെ ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രൂമിംഗ് ടീം. നമുക്ക് സ്വാഗതം ചെയ്യാം ഫവാസ്. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപാട്. ചേട്ടന്റെ നാട് അവിടെ എന്റെ അച്ഛൻ പണ്ട് അവിടെ ചായക്കട നടത്തിയിരുന്നു. എന്റെ അച്ഛൻ പോലീസിലായിരുന്നു. അപ്പോ എവിടെ വീട്? കോഴിക്കോട് പാലത്ത് പ്രദേശത്താണ്. ആണല്ലേ, ഈ ശരിക്കും കേട്ടോ ഭയങ്കര സിമിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്ലാസ് വന്നു വെച്ചോട്ട് പറയില്ല ഒരു ഗ്ലാസ്. ഇവര് നേരത്തെ ഇവനെ കണ്ട ഇവനെ വെച്ച് ഈ പരിപാടി ചെയ്യായിരുന്നു, നിന്നെ സഹിക്കണ്ടായിരുന്നല്ലോ. നിനക്ക് ദുബായിന്ന് ടിക്കറ്റ് എടുത്ത് തന്ന പൈസ ഉണ്ടെങ്കിൽ അഞ്ചു പെൺപിള്ളേരുടെ കല്യാണം കഴിച്ചു കൊടുക്കായിരുന്നു ഇവനെ ഈ വെച്ച് പരിപാടി ചെയ്തിട്ട്. എന്ത് കഷ്ടം പറ ശബ്ദം ആയിരിക്കും ഇതിന്റെ. കാലൊരിച്ചിരി പിണച്ചേ മിഥുന്റെ കാലിനൊരു പിണപ്പുണ്ട്. നീ അങ്ങനെ നിക്കണ്ട, നീ അങ്ങനെ ഹായ് നമസ്കാരം എല്ലാവർക്കും. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് പ്രദീപ് ബാബു. പ്രദീപ് ബാബു ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഒരു ഗാനം, ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഗാനം അദ്ദേഹത്തിന്റെ പി ബി ജംഗ്ഷൻ എന്ന് പറയുന്ന ബാൻഡിന്റെ പേരിൽ ഇറക്കിയിരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. നമുക്കൊരു ലൈവ് ഡബ് സ്മാഷ് ഉണ്ടല്ലോ അല്ലേ? ഇനി അടുത്തതൊരു വൈറൽ വീഡിയോ ആണ്. ചേട്ടാ ബാബു ചേട്ടാ പറഞ്ഞോട്ടാ, നമുക്ക് ഇതുവരെ നമ്മുടെ വൈറൽ വീഡിയോസ് എല്ലാം കേരളത്തിൽ നിന്നല്ലേ, നമുക്ക് തൽക്കാലം കേരളം വിട്ട് പുറത്തോട്ട് പോകാം. തമിഴ്നാട്ടിൽ വൈറലായ ഒരു വീഡിയോ നമുക്ക് കാണാം. ആ തമിഴ്നാട്ടില് വൈറലായ വളപട്ടണത്തു നിന്നുള്ള മുത്തുപ്പാണ്ടി സെൽവം. മുത്തുപ്പാണ്ടി സെൽവമാൾ അല്ലേ, മുത്തുപ്പാണ്ടി സെൽവമാൾ കോമ്പിനേഷനിലുള്ള ഒരു വീഡിയോ. നമുക്ക് അതിന്റെ പ്രൊഫൈൽ വീഡിയോ കാണാം. മാത്രല്ല അവൻ ചെയ്യണത് കാണാൻ കൊള്ളാം.
ഒരുപാട് പേര് പറഞ്ഞു ഈ സിമിലാരിറ്റി. ആ തീർച്ചയായിട്ടും. അതെ, ഞാൻ ആദ്യം ടിക്ടോക്ക് ചെയ്ത സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു അതെ മിഥുൻ ചേട്ടന്റെ സെയിം ഫേസ് കട്ടാണ്, നീ മിഥുൻ ചേട്ടന്റെ ട്രൈ ചെയ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരുപാട് പേരിലേക്ക് വൈറൽ. ഫവാസ് എങ്ങനെ നാച്ചുറലി ഇരിക്കുന്നു അങ്ങനെ ഫവാസ് ചെറുതായിട്ടൊന്ന് അനുകരിക്കാൻ ശ്രമിക്കും കൂടെ ചെയ്തോണ്ടല്ലോ. ഇപ്പം നടപ്പൊക്കെ ഒന്ന് പഠിച്ചാൽ കുറെ കൂടെ ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ അങ്ങനെ പലതും പറയാം. നീ ചെയ്തോ, നീ ചെയ്യണം. ഇനി എന്തോ പറയാനാ. നല്ലായിരുന്നു, വളരെ രസമുണ്ട് കേട്ടാ. ഇപ്പം ഇതിന്റെ ടൈമാ. ഇതിന്റെ പേര് പറഞ്ഞാൽ നമുക്ക് വേദിയിൽ കയറേണ്ട അതിനുമ്പ് കൈയ്യടി കിട്ടും. എനിക്ക് തോന്നുന്നു ഇപ്പൊ കാശുണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം ഇതിന്റെ ഫിഗർ എല്ലാ വേദിയിലും ഫിഗർ ഷോ ചെയ്യുക. ഇതിന്റെ ഏറ്റവും അധികം കൈയ്യടി കിട്ടും, കൈ നിറച്ച് കാശും കിട്ടും. നല്ല പരിപാടിയാണ്. എംപിരാട്ട് ചെയ്തത് കേട്ടോ. കാര്യം ഞങ്ങള് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആദ്യം അയച്ചു തന്നപ്പോ ഗ്ലാസ് ഇട്ട ആ പാട്ട് ഗ്ലാസ് വെച്ചു. അപ്പൊ ഞങ്ങൾ ഇപ്പോഴും വരച്ചു. ഇന്ന് രാവിലെ വന്നപ്പോഴും ഞാൻ ചോദിച്ചു അത് മിഥുനല്ലേ എന്ന് ചോദിച്ചു. ഒരു അത്രക്ക് പെർഫെക്റ്റ് ആണ് ചെയ്തത്. അതുപോലെ പൈസ ഉണ്ടാക്കാനും പിന്നെ തിരിച്ച് ദുബായ് മറ്റു പ്രദേശങ്ങളിൽ ഇവൻ കാണിച്ചു കൂട്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള എന്തെങ്കിലും ഒരു മറുക കയ്യിൽ കരുതണം. അതെടുത്ത് പെട്ടെന്ന് വെച്ചിട്ട് ഞാനല്ല ആ കലവ് കഴിഞ്ഞല്ലോ. നേരത്തെ പുള്ളി അങ്ങനെ ചെയ്തോണ്ടൊക്കെ പണ്ട് ചെയ്തതിന് ഇപ്പൊ കിട്ടുമല്ലോ. അന്വേഷിച്ചു തുടങ്ങണം. ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി. പഴയ പണ്ട് അത് പണ്ടത്തെ കഥകള് പണ്ടൊക്കെ കഴിക്കുന്നില്ല. ഇപ്പം ഏറ്റവും നല്ല മനുഷ്യനാണ് മിഥുൻ. പ്രജോതേ, അവിടെ പ്രശ്നം ഉണ്ടാകുമ്പോഴാ ഇവിടെ ഈ ഷൂട്ടിന് വരുന്നത്. അവിടെ അവിടെ അത് അവരെങ്ങനെയാലും ഒതുക്കി തീർക്കുമ്പോൾ അങ്ങോട്ട് പോകും. അടുത്ത പ്രശ്നം ഉണ്ടാക്കിട്ട് അപ്പൊ അത് മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി. ഒരു മറുക കൈ കരുതുക. അത്യാവശ്യ ഘട്ടങ്ങൾ അതെടുത്ത് ഒട്ടിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ രണ്ടും കൂടെ മറ്റേടാ താഴെ വീണ് കിടക്കുന്നവരെ അടിക്കരുത്. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, എനിക്കില്ലാത്ത ഒന്ന് അവനുണ്ട്, ബുദ്ധി. അതുണ്ട്. അല്ലാണ്ട് മിമിക്രി ഫവാസ് അസ്സലായിട്ട് മിമിക്രി ചെയ്യോ? എന്നാ അതുകൂടെ ചെയ്യൂ ഫവാസെ. ലാലു ലക്ഷ ആണോ? അത് മിഥുൻ ചെയ്യുന്ന ലാലു ലക്ഷം പൃഥ്വിരാജ് ആണ്. വേണ്ട, പെൻഷൻ കിട്ടി തുടങ്ങി. ആദ്യം ആദ്യമായിട്ട് ഉമ്മൻചാണ്ടിന്റെ ശബ്ദം. അദ്ദേഹം വാൾക്കൗട്ട് ഇന്റർവ്യൂല് ഇംഗ്ലീഷിൽ ചാനൽ സംസാരിക്കുന്ന ഒരു ശബ്ദം. See, I am a congressman. Congress is always depends upon the plus point of our party leadership. Congress will definitely win the next parliament election with the strong leadership of Manmohan ji, Rahul ji, Sonia ji, Parle ji. കലകി അടുത്ത ശശി കലിംഗം. ചങ്ങനാശ്ശേരി പത്തായിട്ടുള്ള പോലെ ചന്ദ്രികേ, നീ എന്താണ് ഈ വിചാരിച്ചത്? നീ അങ്ങ് കൊണ്ടുപോയി പറഞ്ഞു പോയോ? ഈ ഇരമ്പടെ കെട്ടി തൂങ്ങി ചാകൂതോ? ചാവാനാണെങ്കിലും ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്. കലകി പവാസ് കണ്ടില്ലേ, ശരിക്കും രക്ഷപ്പെടേണ്ടത് അവനായിരുന്നു. ചെറിയൊരു മാറ്റം. ഈ കുഞ്ചാക്ക ഭവൻ ഹിറ്റായ സമയത്ത് ഏറ്റവും അധികം നിൽക്കാൻ സമയമില്ലായിരുന്നു. ഇഷ്ടം പോലെ പ്രോഗ്രാം. അയ്യോ, 98 മഹാത്മാ ഗാന്ധി യൂണിവേഴ്സിറ്റി മനോത്സവം നടക്കുമ്പോ ഞാൻ നോക്കുമ്പോ ഈ രാത്രി ലൈറ്റ് ഓൺ ആക്കുമ്പോ ഈയാൻ പറ്റ പോകൂല്ലേ, അതുപോലെ ഒരു സംഘം പെണ്ണുങ്ങൾ എണീറ്റ് ഓടുക. കുഞ്ചാക്ക ഭവൻ വന്നു ഞാൻ അടുത്ത് ചെന്നപ്പോ അനസില അതേപോലെ ഇരിക്കുവായിരുന്നു. മനസ്സിലാക്കാനത്ത് ആ അതുപോലെ എന്തോരം പേര് അമീർ ഖാൻ എന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് ഓടി വരുന്നെന്ന് അറിയാമോ? അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതിലും ഭേദം മേശരി ആയിരുന്നു. എല്ലാ കാര്യവും അവനിൽ അടങ്ങുന്നുണ്ട്. ശരിക്കും ഞാൻ മീറ്റ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ആളാണ്. കണ്ട വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ തന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് അത് അവരോട് പറയുകയും ചെയ്തിരുന്നു. ഇവരെല്ലാം കണ്ടുപിടിച്ച് കൊണ്ടുവന്നതിന് വളരെയധികം നന്ദി. വീട്ടിലെല്ലാവർക്കും അന്വേഷണം പറയാം. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. താങ്ക്സ്. Yeah.